ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മല്ലു ഗേളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ, നല്ല മഴയാണ്, ഇന്റർലോക്ക് ഇങ്ങനെ നനഞ്ഞ് പുതർന്ന് കിടക്കുന്ന മഴയാണ് ഗൈസ്. അപ്പോൾ മഴയത്ത് ചേച്ചി പറയാണ് ഞാൻ എൻ്റെ തല നോക്കി തരാറുണ്ട്. ഇത് ആക്ച്വലി ചേച്ചിയല്ല, ഞാനാണ് അവളുടെ റിക്വസ്റ്റ് ചെയ്ത് കേട്ടോ. തല നുള്ളിക്കൊണ്ട് നല്ല പേനീരാണ്, എന്താ അറിയില്ല എമ്മാരി പേനീര. അപ്പോൾ അവൾ ഇതാ ഇങ്ങനെ നോക്കി തരികയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള പൊട്ടുന്ന ഈര് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് മല്ലൂർ ആ പൊട്ടിയില്ല കേട്ടോ, മല്ലൂർ അല്ല, മല്ലൂരില്ല, മിച്ചറിൽ ഒരു വീഡിയോ ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വാ നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ അവൾ പറഞ്ഞു ഓക്കെ, ഞാൻ വരാമെന്ന് പറഞ്ഞു. പൊട്ടി തെറിക്കുന്ന ഈര്. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്താണ് പറയും? നല്ല മഴയൊക്കെ ആണ് ഇവിടെ, നല്ല മഴയാണ്. വിശേഷങ്ങൾ നമ്മൾ എന്തൊക്കെ വീഡിയോസാണ് ഇനി പ്ലാൻ ചെയ്യുന്നത്? അപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോകാനുള്ളൂ. അതായത് ഈ പറ നെഗറ്റീവ് കമൻസ് ഒക്കെ വരുമ്പോൾ എന്തൊക്കെയാണ്, വീട്ടിലൊക്കെ എങ്ങനെയാണ് പറയുന്നത്, അതിനകത്ത് നമുക്ക് വേറെ വീഡിയോ ഇടാം. അപ്പോൾ ചെറിയൊരു വീഡിയോ എന്താ പറയുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യണമൊക്കെ പറയും. ഒരു വീഡിയോ മാത്രം ഇവരെ ഏറ്റവും വലിയ പ്രശ്നം പറയും, ഒരു വീഡിയോ മാത്രം അവർ കാണുന്നു. ഒരു വീഡിയോ മാത്രം നിങ്ങൾ കാണരുത്. പക്ഷെ മല്ലൂരല്ല, മല്ലൂർ അങ്ങനത്തെ വിഷയമില്ല, ബ്യൂട്ടീൻ്റെ അങ്ങനെയൊക്കെയാണ് ഗൈസ് വിശേഷങ്ങളൊക്കെ. ഇത് നോക്കിക്കേ എത്ര ഉള്ള ഒരു ഓരോ സെക്കൻഡിന് 10-15 എണ്ണം ഉള്ളിൽ തരുന്നത്. ഇഷ്ടം പോലെ ഉണ്ടായില്ലേ? ഓ, ഇങ്ങനെ പറഞ്ഞു ഇഷ്ടം പോലെ ഉണ്ടായിട്ടു നോക്കണ്ട ആവശ്യമില്ല. സാധാരണ നമുക്ക് മുടിക്ക് ഉള്ളു വന്നാലൊക്കെയാണ്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ചളി ആയതുകൊണ്ടേക്കാണ്, മുടി ഉള്ളു കൂടിയതുകൊണ്ടാണ്. ആദ്യം ഗൈസ് എന്റെ തല ഇവിടെയൊക്കെ മൊത്തം കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഷാമ്പു ചേച്ചിക്ക് സജസ്റ്റ് ചെയ്തു, അടിപൊളി ഷാമ്പു ചന്ദ്രിക. അപ്പൊ എന്റെ ഫ്രണ്ട് റിയ എനിക്ക് റെക്കമെൻഡ് ചെയ്തു ചന്ദ്രിക. കാണും ഇപ്പം എൻ്റെ സ്കിൻ എന്തൊരു ക്ലിയറാണ്. അതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങളൊക്കെ, അതാണ്. നമുക്കിപ്പം നല്ല പാനുണ്ട്, ചിക്കി പാൻ, ചെറുപ്പൊടി ചിക്കിയാ കാണാം, നല്ല അടിപൊളി പാന്, തെട്ടി കുറിക്കുന്ന പാൻസ് ഉണ്ട്. അപ്പോൾ ഈ റൈഡ്രസ് കണ്ട് അത് അമ്മയാണേ ഗൈസ്. അമ്മേനെ പുറത്തേക്കൊന്നും കാണാറില്ല, അതൊന്നുമില്ല. ഒരു മുടി നല്ല മുടി പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. ഈര് പറയാൻ പറ്റില്ലേ അമ്മരീര. തക്കുട് നഞ്ഞു ചീഞ്ഞത്, തക്കുടിന് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷം. വീഡിയോയില് വരുന്നത് ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാരും പറഞ്ഞു വെച്ചത് എന്തിനാണ് ഇങ്ങനെയൊക്കെ തമ്പിരലിടുന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ ചോദിക്കണം, നല്ല തമ്പിലായിട്ട് നിങ്ങൾ കാണി, നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും, നിങ്ങൾ സപ്പോർട്ടും ചെയ്യില്ല എന്നിട്ട് എന്തിനാണ് ചോദ്യം. അതെങ്കിലും വീഡിയോ ഇങ്ങനെ പേനുണ്ടാക്കുന്ന വീഡിയോ കണ്ടില്ലേ, കണ്ടന്റ് ഇല്ല എന്ന് പറയണ്ടല്ലോ. അതുകൊണ്ട് പുതിയ കണ്ടന്റ് ആയിട്ട് ഉപയോഗിക്കാനാണോ അതൊക്കെ? അയ്യോ അവിടെ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് നോക്ക്. തലക്ക് വൃത്തിയില്ലാത്തോണ്ടാണ് ഈര് അങ്ങനെ വരാ, വൃത്തിയില്ലെങ്കിലേ എനിക്ക് തൊടാൻ നേരമില്ല. അപ്പത്തേക്ക് ഈര ഗൈസ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഒരു കാര്യം, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല? എനിക്കത് അറിയണോ? നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യും മാക്സിമം, നിങ്ങളൊന്ന്, നിങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഒക്കെ പൊട്ടിത്തെറിക്കുന്ന ഈര ഗൈസ്. നഖണ്ട് ഇങ്ങനെ ചൊറിക്കാൻ നല്ല കിട്ടും. ചേച്ചി അൻ്റെ നഖം കാണിച്ചെടുക്ക് ഗൈസ്. ഞെട്ടരുത് ഇങ്ങനെ, ഞെട്ടരുത് കണ്ടോ. നിങ്ങളായിരിക്കും പ്രായത്തിൻ്റെ കൈ അത്രയൊക്കെയുണ്ട്. അങ്ങനെ അവളത്ത് ഒരിക്കലും നീളൂല എന്ന് പറഞ്ഞ് ഞാൻ തള്ളിയെന്നേക്ക. ഇപ്പൊ നോക്കുള്ള കൈ ഭയങ്കര നീണ്ടതാ കൈപ്പി.
നേഗം നീട്ടാൻ എന്തെങ്കിലും ടിപ്സ് പറഞ്ഞുകൊടുക്കും നമ്മുടെ കാര്യം ദിവസവും നിങ്ങൾ വെളിച്ചെണ്ണ തേച്ചാൽ മതി അല്ലേ, പൊട്ടൂലല്ലോ പൊട്ടൂല. പക്ഷെ എൻ്റെ തിരുമ്പുമ്പോൾ ഒന്ന് കുട്ടിപ്പോയി, ആ തിരുമ്പുമ്പോൾ കല്ലിട്ടുണ്ടോ? പിന്നെ വേറെ ടിപ്സ് ഉണ്ട് പറഞ്ഞുകൊടുക്കും. വേറെ കാര്യമായിട്ട് ടിപ്സുകളൊന്നും എനിക്ക് അങ്ങനെ അറിയത്തില്ല. ഞാൻ പാൻചേർപ്പിടും, ഇനി അത് ചിക്കപ്പോൾ എത്ര അറിയാം? പാന് ഒന്ന് 10 പാന് പാന് വരെ എണ്ണി തുടങ്ങിയ. ഓ, പാന് എണ്ണി കഴിഞ്ഞാൽ കൂട് വെച്ചിട്ട് എണ്ണി കൊടുത്ത്. ഇത് വൃത്തിയില്ലാത്തോണ്ട് വന്നതല്ല, ഇങ്ങനെയും വരുമോ ഗ്യാസ്? ഇത് വൃത്തിയില്ലാത്തോണ്ട് വന്നാൽ തോന്നുന്നു. നല്ല സോപ്പിട്ട് തല തേക്കുക. ഓ, ഷാമ്പു ഇട്ട് കഴുകണ്ടോളേ? ചില ഷാമ്പു വെച്ചിട്ടില്ല. ഞാൻ ഇത്രയും വർഷം തന്നെ എഴുതിക്കും. ചെറിയ മക്കളെ പ്രസവിക്കാനാ ഇത്, വൃത്തിയില്ലാത്തോണ്ടാ എന്താ അറിയ. പിന്നെ മറ്റേതിലത്തെ ഓളാ പെണ്ണിന് പോലാക്കല്ലേ. അയ്യോ, തവളേനെ സൗണ്ട് കേട്ടോ വെള്ളത്തുനിന്ന്. കുക്കറ ആ ചൊറിയെന്നിട്ട് നല്ല ചൊറിച്ചിത് ഇളക്കല്ല തല വേറെ. പണ്ട് അഞ്ചേച്ചിരി തല, അഞ്ചേച്ചി തല നല്ല ഇരിലേനെ കൊണ്ട്. അഞ്ചേച്ചി വീടെ കാണാണെങ്കി നോക്കി. ആ അഞ്ചേച്ചി നല്ല ഇഷ്ടം പോലെ തോന്നാ. ടീസി എടു, പായരുള്ള 500 പേൻ വരെ നുള്ളിത്തരാം. തൊടലും ഈരോടി വൃത്തിയില്ലാത്തോണ്ട് രണ്ടീരും പൊട്ടി തെറിക്കുന്ന എല്ലാം പൊട്ടുന്നേ. തലക്ക് വൃത്തിയാണേ. ഞാൻ ഇഷ്ടിപ്പിക്കാം. കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം തലക്ക് വൃത്തി വരെ. എന്നാ പറഞ്ഞോണ്ട ഗൈസ്. ചേച്ചി എന്തോ തലക്ക്, ചേച്ചി ഇപ്പൊ മസാജ് ചെയ്യാണ് ഗൈസ്. ഇപ്പൊ ഇതിനെ കണ്ടിട്ട് മസാജ് ചെയ്യാൻ തോന്നുന്നില്ല. ഇപ്പൊ ഈ താരണ്ട് ആ ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഏറ്റവും വലിയ സ്ട്രോങ് കൂടിയ മരുന്ന് ഷാമ്പു. ഇതിലും വലുതില്ലാണ് താരം പോവാന്. ഇതിലും പോയില്ലെങ്കിൽ ഞങ്ങളെ തല ഇനി ഒഴിവാക്കിട്ടേക്ക്. ഞങ്ങളെ തല പിടിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലാണ്. ഏറ്റവും വലുതാണ് ഞങ്ങൾക്ക് തന്നെ മാത്രമായിട്ടാണ് പൊട്ടിത്തെറിക്കുക. വൃത്തിയില്ലാത്ത സംഭവം വേറെ ഒന്നല്ല, എന്തറിയില്ല ചെറിയ വൃത്തി. ഡോക്ടറിൽ വെച്ചിട്ടേക്ക് മാറും. എവിടെ ഉണ്ടൊക്കെ ചൊറി നോക്കട്ട്. അവിടെ ഇവിടെ ഇങ്ങനെ ഈ കുഴീൻ്റെ അവിടെ എനിക്ക് പൊടിപ്പേൻ ഇഷ്ടം പോലെ കിട്ടല്. ഫാൻ ഇഷ്ടം പോലെ മോളെ ഓക്കെ. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ബൈ.